أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفرأيتم ما تحرسون أأنتم تزرعونه أم نحن الزارعون لو نشاء لجعلناه حطاما فظلتم تفكهون إنا لمغرمون بل نحن محرومون أفرأيتم الماء الذي تشربون أأنتم أنزلتموه من المزن أم نحن المنزلون لو نشاء جعلناه أجاجا فلولا تشكرون സമാദരണീയരായ സത്യവിശ്വാസികളെ, മാന്യ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് ധർമ്മനിഷ്ഠമായ ജീവിതം നയിക്കാൻ ശ്രദ്ധിക്കണമെന്നും തഖ്‌വ കൈവിടാതെ ജീവിക്കാൻ ശ്രദ്ധ ചെലുത്തണമെന്നും എന്നോടുന്ന പോലെ നിങ്ങളോടും ആദ്യമേ ഉണർത്തുകയും തഖ്‌വ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. ഏതൊരു മനുഷ്യനും ജീവജാലവുമൊക്കെ തന്നെ സൃഷ്ടാവായ സർവശക്തനായ അള്ളാഹുവിൻ്റെ അസംഖ്യം അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് അനുനിമിഷവും ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ശ്വസിക്കുന്ന വായുവും നാം കുടിക്കുന്ന ഉപയോഗിക്കുന്ന വെള്ളവും എല്ലാം ആ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യന് അനുഗുണമായ രൂപത്തിൽ ഈ അനുഗ്രഹങ്ങളെ സർവശക്തനായ അള്ളാഹു സംവിധാനിച്ചു തന്നു. പക്ഷെ പലപ്പോഴും താൻ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് മനുഷ്യൻ അശ്രദ്ധനാണ്. ആ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നതിൽ മനുഷ്യൻ പലപ്പോഴും പിന്നിലാണ്. ഇപ്പോൾ വെന്തുരുകുന്ന വേനൽ ചൂടി എല്ലാവരും ഒരുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നല്ല ഒരു മഴ കിട്ടിയില്ലെങ്കിൽ നമ്മളുടെ സ്ഥിതി എന്താകുമെന്ന്. കുറച്ചൊക്കെ നമുക്ക് എ സിയിലിരിക്കാം, പറ്റിയിടത്ത് പറ്റിയവർക്ക് പറ്റിയ സമയത്തൊക്കെ. അത് പക്ഷേ എപ്പോഴും നടക്കില്ല. നമ്മളെ നാടാണെങ്കിൽ വെള്ളത്തെ ആശ്രയിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കടമെടുത്തിട്ടാണ് നമ്മൾ ഇപ്പോൾ തന്നെ വൈദ്യുതി ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കറണ്ട് പോകുമ്പോഴേക്കും ആളുകൾ ക്ഷുഭിതരായി മാറുകയാണ്. കാരണം അവർക്ക് ഫാനില്ലാതെ വീടിനകത്ത് ഇരിക്കാൻ വയ്യ, എ സി ഉപയോഗിക്കാതെ കുറച്ചൊക്കെ സൗകര്യമുള്ള ആളുകൾക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യ. എന്തൊരു വർക്ക് നടക്കണമെങ്കിലും ഈ കറണ്ട് വേണമെന്നുള്ളോടത്താണ്. നമ്മളെ നാട്ടിലെ കറണ്ട് ഈ വെള്ളത്തെ ആശ്രയിച്ച ജീവിതം ഒന്നടങ്കം വഴിമുട്ടാൻ പോകുന്ന ഒരു ആശങ്കാജനകമായ അവസ്ഥയിലാണ് നമ്മെപ്പോലുള്ളവർ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വെന്തുരുകുന്ന ചൂടില് റബ്ബിങ്കലേക്ക് ആത്മാർത്ഥമായിട്ട് നമ്മളുടെ കരങ്ങൾ ഉയരണം. റബ്ബിലേക്ക് നമ്മൾ താഴ്മയോടെ
തിരിച്ചു ചെല്ലാൻ ഒരു അവസരം റബ്ബ് ഒരുക്കുകയാണ്, റബ്ബിനെ മറന്നവർക്ക്. ശാസ്ത്രം പറഞ്ഞൊഴിയും, അല്ല പറഞ്ഞൊഴിഞ്ഞിട്ടുണ്ട്, എന്താ അത്ര ചൂട്, കള്ളക്കടൽ പ്രതിഭാസമാണ്, ഇനിയൊന്നും പറയില്ല, അത്രേ ഉള്ളൂ. അതെന്താ അങ്ങനെ, അതൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. നല്ല മഴ കിട്ടിയാലോ ഈ കള്ളാന്നുള്ളത് മാറ്റിയിട്ട് പറയാം, ഒരു നന്മക്കടൽ പ്രതിഭാസം ഇപ്പൊ കിട്ടിയിരിക്കണ്, കുഴപ്പമില്ലാതെ അങ്ങനെ പോയിക്കോട്ടെ എന്ന്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പറയില്ല. സർക്കാരിന് എന്താ ചെയ്യാനുള്ളത്? വല്ലാതെ വെയിലുള്ളണ്ടെന്ന് പറയും. എത്ര കാലം വെയിലുള്ളാതെ എങ്ങനെ ഒത്തിരിക്കാൻ പറ്റും? കുട്ടികൾക്ക് പഠിക്കാതിരിക്കാൻ പറ്റും, വിദ്യാലയങ്ങൾ അടച്ചിടാൻ പറ്റും, പരീക്ഷകൾ നടത്താതിരിക്കാൻ കഴിയും? അതിനൊന്നും മറുപടിയില്ല. തൽക്കാലം സൂര്യാഘാതം ഏൽക്കാതെ നോക്കുക, ഏറ്റാൽ അതിനുള്ള പ്രതിവിധിയും പറഞ്ഞുതരും, അതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ അങ്ങോട്ട് പോകില്ല. പരിഹാരമായോ പ്രശ്നങ്ങൾക്ക്? ഇല്ല. പരിഹാരം ഒന്ന് മാത്രമേ ഉള്ളൂ, ആരാ മഴ തരുന്നത് ആ സത്യം തിരിച്ചറിയാം. ആരാണ് നമ്മെ സൃഷ്ടിച്ചത്? ആരാണ് ഈ ഭൂമിയെ ഈ വിധത്തിൽ സംവിധാനിച്ചത്? ആ റബ്ബിനിങ്കലേക്ക് തിരിച്ചു ചെല്ലുക. വല്ലാത്തൊരു അത്ഭുതമാണ് ഈ ഭൂമി. ബഹിരാകാശത്തുനിന്ന് നോക്കിയാൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു നീലഗ്രഹം. എന്നിട്ടോ നമ്മെപ്പോലുള്ള ഒരു കൊച്ചു സംസ്ഥാനത്ത് 44 നദികളുണ്ടായിട്ട് വെള്ളം വേണ്ടത്രയില്ല. ഒരുപാട് സംഗതികൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഒരു സത്യവിശ്വാസി ഏതൊരു പരീക്ഷണത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളേണ്ടവനാണ്. ഇത്രയധികം മഴ കിട്ടിയിട്ട്, 6 മഴ കിട്ടിയിട്ട് അവസാനം ഒന്ന് വെയിലറിക്കുമ്പോഴേക്ക് വെള്ളം ഇല്ലാതാകുന്ന അവസ്ഥ എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ, ആ വെള്ളത്തിൻ്റെ കൃത്യമായ യൂട്ടിലൈസേഷൻ, ഭക്ഷണ പദാർത്ഥങ്ങളെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ അവിടെ നടക്കുന്നില്ല. ആ വെള്ളം അമിതമായി ഉപയോഗിക്കുന്ന മനുഷ്യൻ ചിന്തിക്കുന്നില്ല ഇതിന് വലിയ ക്ഷാമം വരാൻ പോവുകയാണ്. അതുകൊണ്ട് വെള്ളം ഞാൻ കരുതലോടെ ഉപയോഗിക്കണം, ഒരു തുള്ളി വെള്ളവും ഞാൻ പാഴാക്കാൻ പാടില്ല എന്ന് ശ്രദ്ധിക്കണം. എവിടെയോ ഒരു വാട്സപ്പ് ചിത്രത്തിൽ കണ്ടിട്ടുണ്ട്, തീരെ ശ്രദ്ധയില്ലാതെ മനുഷ്യൻ ടാപ്പ് തുറന്നിട്ട് പോയിട്ട് ഒരു പക്ഷി വന്നിട്ട് ആ ടാപ്പ് ഇങ്ങനെ കൊക്കോണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരു രംഗം. എന്നുവെച്ചാൽ ആ പക്ഷി മനസ്സിലാക്കിയിട്ടുണ്ട് ഈ വെള്ളം പാഴാക്കാൻ പാടില്ല. പക്ഷേ ഈ മനുഷ്യനത് മനസ്സിലാക്കുന്നില്ല. പലപ്പോഴും അങ്ങനെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ചെയ്തികൾ മൂലമാണ് പലപ്പോഴും കെടുതികൾ അനുഭവിക്കേണ്ടി വരുന്നത്. വഹറൽ ഫസാദു ഫിൽ ബരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ്, മനുഷ്യന്മാർ ചെയ്ത ചെയ്തിയുടെ ഫലമായിട്ടാണ് ഫസാദ് ബറിലും ബഹരിലും കടലിലും കരയിലും ഒരുപോലെ വ്യാപകമാകാൻ കാരണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് വെള്ളമെന്ന് നമുക്കറിയാം. ഏതൊരു ജീവനുള്ള വസ്തുവിനെയും വിഘടിച്ചാൽ അതിൻ്റെ 85% അതിൽ ജലാംശമാണുള്ളത്. മനുഷ്യനും അതിൽ നിന്ന് വ്യത്യസ്തനല്ല. 10% ജലാംശമെങ്ങാനും മനുഷ്യ ശരീരത്തിൽ കുറഞ്ഞു പോയാൽ ആ മനുഷ്യന് മരണം സമീപസ്ഥമാണെന്നർത്ഥം. പിന്നെ വല്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഒരു 10% ഡീഹൈഡ്രേഷൻ ഒരു ശരീരത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതുപോലും മരണത്തിലേക്ക് മനുഷ്യനെ നയിക്കും. ഇത്രയേറെ ജലവുമായി ബന്ധപ്പെട്ട ഒരു സംഗതി എന്തിയെ വിശ്വാസി പ്രാധാന്യപൂർവം കാണാതെ പോകുന്നത്? അതൊരിക്കലും പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് നൽകിയ ഒട്ടേറെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ജലം എന്ന അനുഗ്രഹത്തെക്കുറിച്ച് വളരെ പ്രാധാന്യപൂർവം വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. وأنزلنا من السماء ماء بقدر ف
فَأَسْكَنَّاهُ فِي الْأَرْضِ وَإِنَّا عَلَى ذَهَابٍ بِهِ لَقَادِرُونَ. ഒരു കണക്കനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല വാനലോകത്തു നിന്ന് മഴ നമുക്ക് വർഷിപ്പിച്ചു തന്നു. ചുട്ടുപൊള്ളുന്ന ഗോളമായിരുന്നു ഭൂമി, മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് തെറിച്ചുപോയ ഒരു കഷ്ണം. എന്നിട്ട് അതിൻ്റെ മേൽ അള്ളാഹു സുബ്ഹാനഹു വതആല വർഷങ്ങളോളം മഴ വർഷിപ്പിച്ചു. വനസ്സല്ലാ മിനസ്സമായി മാഅൻ എന്നും വ അൻസല്ലാ മിനസ്സമായി മാഅൻ എന്നും വ്യത്യസ്തമായ പ്രയോഗങ്ങളുണ്ട്. അങ്ങനെ മഴ വർഷിപ്പിച്ച് ഈ ഭൂമിയുടെ ഉപരിതലം തണുപ്പിച്ചു. അവിടെ ജീവന് പറ്റിയ ഒരു പ്രകൃതം അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചെടുത്തു. ആ വെള്ളം അധികമായാലോ അതും ജീവന് ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദർ, ഒരു കണക്കനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല ഉപരിലോകത്തു നിന്ന് മഴ വർഷിപ്പിച്ചു തന്നു. എന്നിട്ട് ഫഅസ്കന്നാഹു ഫിൽ അർള്, അത് ഭൂമിയിൽ തങ്ങി നിൽക്കുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചു. ആ ഭൂമി ആ വെള്ളം കുടിക്കുകയും ആ ഭൂമി ആ വെള്ളം സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്ന രൂപത്തിലാക്കി. അല്ലാഹു സുബ്ഹാനഹു വതആല തുടർന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ആ വെള്ളം നിശേഷം വറ്റിപ്പോകണമെന്നാണ് തീരുമാനിക്കുന്നത് എങ്കിൽ അല്ലാഹുവിനതിന് കഴിവുണ്ട് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. നാം അതിന് കഴിവുറ്റവൻ തന്നെയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മുഅ്മിനൂനിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ വാഖിഅയിലെ ഏതാനും ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസിയോട് ചോദിക്കുന്നത് അഫറായിതും മാ തഹറുസൂൻ, നിങ്ങൾ ഉണ്ടാക്കുന്ന കൃഷിയെക്കുറിച്ച് നിങ്ങളൊന്ന് ഉറ്റാലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ അതേക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. أأنتم تزرعونه أم نحن الزارعون അതിനെ ഉൽപ്പന്നമുള്ള അല്ലെങ്കിൽ മുളപ്പിച്ച് വളർത്തുന്ന ഒരു ഉൽപാദക വസ്തുവാക്കി മാറ്റുന്നത് നിങ്ങളാണോ അതോ നമ്മളാണോ? ഒരു വലിയ ചോദ്യമാണ് അള്ളാഹുവിൻ്റെ ആ ചോദ്യം. നമ്മൾ കൃഷി ചെയ്തു എന്ന് വിചാരിച്ച് അത് നമുക്ക് ഫലം തരുന്ന രൂപത്തിലായിക്കൊള്ളണമെന്നില്ല. കാരണം ഒരു വിത്ത് മുളച്ച് ഉൽപാദനക്ഷമമാകുക എന്നത് കർഷകൻ്റെ യാതൊരു കൈകടത്തിലും പങ്കില്ലാത്തൊരു സംഗതിയാണ്. ഒരു വിത്ത് മുളക്കാൻ ആവശ്യമായ ഒരു സംവിധാനം ഒരുക്കാൻ മാത്രമേ മനുഷ്യന് സാധിക്കൂ. അതിന് പറ്റിയ പാകത്തിൽ മണ്ണിളക്കി വളമിട്ട് വെള്ളം ചേർത്ത് വിത്തയിൽ നിക്ഷേപിക്കാനേ മനുഷ്യന് സാധിക്കൂ. അതിൻ്റെ അപ്പുറത്തും മനുഷ്യന് പിന്നെ വേറൊന്നും ചെയ്യാൻ കഴിയില്ല. വിത്തിൻ്റെ ബീജകോശത്തിലെ ജീനുകളിൽ രേഖപ്പെടുത്തിയ ആ പാരമ്പര്യ നിയമം അനുസരിച്ചാണ് സസ്യത്തിലെ ഈ വളർച്ചയും ഉൽപാദനവും ഒക്കെ നടക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത് അഅൻതും തസ്റഊനഹു അം നഹ്നുസ്സാരിഊൻ, നിങ്ങളാണോ അതിനെ ഉൽപാദനക്ഷമമുള്ള ഒരു കൃഷിയാക്കി മാറ്റുന്നത് അതോ നമ്മളോ? لو نشاء لجعلناه حطاما. അല്ലാഹു എങ്ങാനും തീരുമാനിച്ചാൽ യാതൊരു ഉൽപാദനവും തരാത്ത തനി വൈക്കോൽ തുരുമ്പാക്കി ആ കൃഷി മാറ്റാൻ അല്ലാഹുവിന് സാധിക്കും. അതങ്ങ് വാടി അങ്ങനെ തുരുമ്പിച്ചു പോകുന്നവരവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റും. അങ്ങനെ വന്നാലോ ഫവൽതും തഫക്കഹൂൻ, നിങ്ങൾ അതോടെ വല്ലാതെ അതിശയത്തോടെ പറയാൻ തുടങ്ങും. ഇന്നാലമോറമൂൻ, ഇതൊക്കെ ചെയ്തിട്ടും മരുന്ന് കൊടുത്തിട്ടുണ്ട് അതിന് വളം ചേർ
ചേർത്തിട്ടുണ്ട്, വെള്ളം കൊടുത്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇത് ഈ രൂപത്തിൽ തുരുമ്പായി പോയല്ലോ, മഞ്ഞടിച്ച് നശിച്ചു പോയല്ലോ എന്ന് നിങ്ങൾ പറയും. ഇന്നാല മുഹറമൂൻ, അതിനാൽ ഞങ്ങൾ കടക്കാരായി മാറിയല്ലോ. ബൽ നഹ്നു മഹ്റൂമൂൻ, ഞങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ടവരായി തീർന്നല്ലോ എന്ന് നിങ്ങൾ വിലപിക്കാൻ തുടങ്ങും. നമ്മളിറക്കുന്ന കൃഷിയുടെ കാര്യം അതാണ്. ഇനി നോക്കൂ, ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളത്തിന്റെ കാര്യമാണ് പറയുന്നത്. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന ആ ജലത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് അതിന്റെ പ്രത്യേകത? അഅൻതും മൻസൽതുമൂഹു മിനൽ മുസിൻ അം നഹ്നുൽ മുൻസിലൂൻ, മഴ മേഘങ്ങളിൽ നിന്ന് മഴയായി വെള്ളത്തുള്ളികളായി അതിനെ ഉപരിലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് വർഷിപ്പിക്കുന്നത് ഇറക്കുന്നത് നിങ്ങളോ അതോ നമ്മളോ? അല്പം നേരത്തെയും നല്ല ഒരു മഴക്കാറ് വന്നു, മുസിനു വന്നു, പലരും പറഞ്ഞു ഇതേതായാലും പെയ്ത തന്നെയാണ്, ഇപ്പൊ പെയ്തു എന്നൊക്കെയാണ് വിചാരിച്ചു, കൊട എവിടെയെന്നൊക്കെ നോക്കൽ തുടങ്ങി, എവിടെ പോയി കഴിഞ്ഞു. അത് വന്ധ്യമായ മേഘങ്ങളായി നമുക്ക് അനുഭവപ്പെട്ടു, അത് കിട്ടേണ്ടവർക്ക് കിട്ടി അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ. മഴമേഘങ്ങളിൽ നിന്ന് നിങ്ങളാണോ അതിനെ താഴേക്ക് വർഷിപ്പിക്കുന്നത് അതോ നമ്മളോ? നാമെങ്ങാനും വിചാരിച്ചാൽ അതിനെ ദുസ്വാദുള്ള ഉപ്പുവെള്ളമാക്കി മാറ്റാനും പറ്റും. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ടാണ് മലിനമായ കടൽ ജലത്തിൽ നിന്ന് അത് ബാഷ്പീകരിച്ച് മഴമേഘങ്ങളായി രൂപപ്പെട്ട് അത് ഘനീഭവിച്ച് കാറ്റ് വീശി അവസാനം മഴമേഘങ്ങളായി നമുക്ക് വർഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന സംഗതി നമ്മൾ മറക്കാതിരിക്കുക. അവിടെയൊക്കെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ നമുക്ക് അള്ളാഹു ചെയ്തു തരുന്നുണ്ട്. അല്ലാഹു ആയത്തിന്റെ അവസാനം ചോദിക്കുന്ന ചോദ്യം ഫലൗലാ തശ്കുറൂൻ, എന്നിട്ടും എന്തേ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു തന്നിട്ട് നിങ്ങൾ നന്ദി കാണിക്കാത്തവരായി മാറുന്നത്? ആ നന്ദി കാണിക്കുക എന്നതാണ് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുവാനുള്ള മാർഗം. പാപികളായ മനുഷ്യന്മാർ ദുനിയാവിൽ പെരുക്കുമ്പോൾ അള്ളാഹു മഴ കൊണ്ട് പരീക്ഷിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് പ്രവാചക ശ്രേഷ്ഠന്മാരൊക്കെ നല്ല മഴ കിട്ടാൻ വേണ്ടി ജനങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണമെന്ന്. നൂഹ് നബി അലൈഹി സ്സലാമിന്റേതായി ഖുർആൻ പരിചയപ്പെടുത്തുന്ന വാചകം ഇതാണ്, ഫഖുൽതു സ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന വഫ്ഫാറാ യുർസിലു സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബി അംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത് വയജ്അൽ ലക്കും ആ പ്രവാചകൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞത് ഫഖുസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ പൊറുക്കലിനെ തേടിക്കൊള്ളുക. ഇന്നഹു കാന ഗഫ്ഫാറ, ഏതു പാപിയായ മനുഷ്യനും ഏറെ പൊറുത്തു കൊടുക്കുന്നവനാണ് പടച്ച തമ്പുരാൻ. അങ്ങനെയെങ്കിൽ യുർസിലിസ്സമാ അലൈക്കും മിദ്റാറ, കുത്തിച്ചൊരിയുന്ന മഴ നിങ്ങളുടെ മേൽ അള്ളാഹു നിങ്ങൾക്ക് വർഷിപ്പിച്ചു തരും. വയുംദിദുക്കും ബി അംവാലിം വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ, അങ്ങനെ നിങ്ങൾക്ക് സന്താനത്തിലും സമ്പത്തിലും
അള്ളാഹു വർദ്ധനവ് നൽകും. നിങ്ങൾക്ക് നല്ല ആരാമങ്ങളും അതുപോലെ തന്നെ അരുവികളും അതുവഴി അള്ളാഹു നിങ്ങൾക്ക് നൽകുമെന്ന് പടച്ച തമ്പുരാൻ ആ ജനതയെ അറിയിച്ചു. നൂഹി നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജനതയോട് അക്കാര്യം തുറന്നു പറഞ്ഞു. അള്ളാഹുവിൻ്റെ ഒരു വലിയ പരീക്ഷണമാണ് മഴ പെയ്യാതിരിക്കുക എന്നത്. അള്ളാഹുവിന് മാത്രമേ ആ മഴ പെയ്യിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുകയും ആ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും നാം റബ്ബിങ്കലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്തു പോയ തെറ്റിനെയോർത്ത് നാം പാപമോചനം തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുക എന്നത് മഴ ലഭിക്കുവാനുള്ള ഒരു മാർഗമായി പ്രവാചക പുങ്കവന്മാരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അക്കാര്യം നാം പ്രത്യേകം ഓർക്കുകയും റബ്ബിങ്കലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുക. നല്ല മഴ നൽകി അള്ളാഹു നമ്മെ ഏവരെയും ഇപ്പോൾ നാം അനുഭവിക്കുന്ന ഈ ദുരിതത്തിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുകയും ഇഹപര വിജയം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടെ ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയും തഖ്വ കൊണ്ട് ഉപദേശിക്കുകയും ചെയ്യുന്നു. മഴ എന്ന ദിവ്യാനുഗ്രഹം മനുഷ്യനും ഇതര ജീവജാലങ്ങൾക്കും ലഭിക്കണമെങ്കിൽ വിവേകിയായ മനുഷ്യൻ ആ അനുഗ്രഹത്തെ തിരിച്ചറിയുകയും റബ്ബിങ്കലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യേണ്ടതുണ്ട്. നിരപരാധികളായ ജീവജാലങ്ങൾ മനുഷ്യരല്ലാത്ത ജന്തുക്കളുള്ളതുകൊണ്ടാണ് ഇത്രയൊക്കെ മനുഷ്യൻ ധിക്കാരികളായി ജീവിച്ചിട്ടും അല്ലാഹു സുബ്ഹാനഹു വതആല മഴ വർഷിപ്പിക്കുന്നത് എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ മൃഗങ്ങൾക്ക് വല്ലാതെ വരൾച്ച കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ ആ മൃഗങ്ങൾ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് ദോഷികളായ ധിക്കാരികളായ മനുഷ്യവർഗത്തെ കൊണ്ടാണല്ലോ നമുക്ക് പോലും മഴ ലഭിക്കാതെ പോകുന്നത് എന്ന്. അതുകൊണ്ട് ആ മൃഗങ്ങൾ പോലും മനുഷ്യനെ ശപിക്കുമെന്ന് ആ ഹദീസിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നാം മൂലം മറ്റുള്ളവർ പോലും ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. മഴ അല്ലാഹു സുബ്ഹാനഹു വതആല മരണാനന്തര ജീവിതത്തെക്കുറിച്ചുകൂടി മനുഷ്യനെ ഓർമ്മിപ്പിക്കാൻ പറ്റിയ പാകത്തിലുള്ള ഒരു ദൃഷ്ടാന്തമായിട്ടാണ് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നിരവധി ദിവ്യ ദൃഷ്ടാന്തങ്ങളും പ്രാപഞ്ചിക പ്രതിഭാസങ്ങളും പ്രതിപാദിക്കുന്ന വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ അധ്യായമായ സൂറത്തുർ റൂമിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തി, അല്ലാഹു അല്ലദി യുർസിലു റിയാഹ ഫതുസീറു സഹാബ ഫയബ്സുതുഹു ഫിസ്സമാ കൈഫ യശാ വയജ്അലുഹു കിസഫ فترى الودق يخرج من خلاله فإذا أصاب به من يشاء من عباده إذا هم يستبشرون. الله سبحانه وتعالى يعني
കാറ്റുകളെ ഇളക്കി വിടുന്നത്. കാറ്റ് എന്നത് ജീവജാലങ്ങൾക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റിയ ആ അന്തരീക്ഷത്തെ നിലനിർത്തുന്നതിന് പറ്റിയ വലിയ ഒരു പ്രതിഭാസമാണ്. നാം ഉൾക്കൊള്ളുന്ന ഈ ഭൂമിയും ഈ അന്തരീക്ഷവും നിരന്തരം ചലിക്കുന്നത് കൊണ്ടാണ് ഇവിടെ കാറ്റുണ്ടാകുന്നത്. ആ കാറ്റുകളാണ് മഴമേഘങ്ങളെ ഇളക്കി വിടുന്നത്. അങ്ങനെ മഴമേഘങ്ങൾ രൂപപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഫതറാ ഫയബ്സുതുഹു ഫിസ്സമാ കൈഫയശ. അല്ലാഹു ഉദ്ദേശിച്ച രൂപത്തിൽ ആ മഴമേഘങ്ങളെ അന്തരീക്ഷത്തിലെ അല്ലെങ്കിൽ ആകാശത്ത് അല്ലാഹു പരത്തുന്നു. വയജ്അലഹു കിസഫ, അതിനെ വ്യത്യസ്ത ഭാഗങ്ങളാക്കി അല്ലാഹു മാറ്റുന്നു. അങ്ങനെ ഫതറൽ വദഖ യഖ്റുജു മിൻ ഖിലാലി, മിന്നൽ പിണറുകൾ അതിനിടയിലൂടെ പ്രകാശിക്കുന്നത് നിനക്ക് കാണാൻ പറ്റുന്നു. ഫഇദ അസ്വാബ ബിഹി മൈ യശാഉ മിൻ ഇബാദി ഇദാഹും യസ്തബ്ശിറൂൻ. അങ്ങനെ അല്ലാഹു ഉദ്ദേശിച്ച പ്രദേശത്ത് ജനങ്ങൾക്ക് ആ മഴ ലഭിക്കുമ്പോഴതാ അവർ വളരെയധികം സന്തോഷിക്കുന്നു. ആ കാറ്റുകളെ പരാഗണം നടത്താൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. വ്യത്യസ്ത മേഘങ്ങൾ കൂടിച്ചേർന്നിട്ട് മഴ വർഷിക്കാൻ പറ്റിയ പാകത്തിൽ ആ കാറ്റുകളെ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. വഅർസൽനാ അർരിയാഹ ലവാഖിഹ ഫഅൻസൽനാ മിനസ് സമാ മാഅൻ ഫഅസ്ഖൈനാകുമു വമാ അൻതും ലഹു ബിഖാസിനീൻ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് മേഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റുകളെ അയക്കുന്നത്. അങ്ങനെ അവയിലൂടെ വാനലോകത്തു നിന്ന് ആകാശത്തു നിന്ന് മഴ വർഷിപ്പിക്കുകയും അത് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റിയ പാകത്തിലാക്കി തീർക്കുകയും ചെയ്യുന്നു. ഒമാ അന്തും ലഹു ബിഹാസിനീൻ, ഒരു ദീർഘകാലത്തേക്ക് ആ വെള്ളം സ്റ്റോർ ചെയ്തു വെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ആ സമയങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മഴ വർഷിപ്പിക്കുക തന്നെ വേണമെന്നർത്ഥം. അവനാണ് അതുവഴി ഭൂമിയെ ജീവസ്വറ്റതാക്കി മാറ്റിയത്. വല്ലാഹു അൻസല മിനസ് സമാഇ മാഅ ഫഅഹ്യ ബിഹിൽ അർള ബഅദ മൗതിഹ, നിർജീവമായി കിടന്ന ഭൂമിയിൽ മഴ വർഷിക്കുമ്പോൾ ആ ഭൂമിക്ക് ഇളക്കം പറ്റുകയും അവിടെ സസ്യലതാദികൾ മുളച്ചു പൊങ്ങുകയും ചെയ്യുന്നു. അല്ലാഹു പറയുന്നത് ഇന്ന ഫീ ദാലിക ലആയ ലഖൗമി യസ്മഉൻ, കാര്യങ്ങൾ കൃത്യമായി കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. ഈ ദൃഷ്ടാന്ത ങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാകണം. ഒരു പുനർജീവൻ പറ്റിയ ദൃഷ്ടാന്തമായിട്ട് കൂടി മഴയെയും അതിലൂടെ സസ്യലതാദികൾ മുളച്ചു പൊന്തുന്നതിനെയും പിന്നീട് അവയെല്ലാം നശിച്ചു പോകുന്നതിനെയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊരു ദൃഷ്ടാന്തമായി പഠിപ്പിച്ചിരിക്കുകയാണ്. ആ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ ആത്മാർത്ഥമായിട്ട് വിശ്വാസി സമൂഹത്തോട് പ്രാർത്ഥിക്കുവാനും മഴയ്ക്കു വേണ്ടിയുള്ള നമസ്കാരം സംഘടിപ്പിക്കുവാനും ഒക്കെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആത്മാർത്ഥമായി നാം റബ്ബിനോട് പ്രാർത്ഥിക്കുക. ഒറ്റക്കും കൂട്ടായും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കെടുതിയിൽ നിന്ന്, ഈ രൂക്ഷമായ ജലക്ഷാമത്തിൽ നിന്ന്, വെന്തുരുകുന്ന ചൂടിൽ നിന്ന് രക്ഷകിട്ടാൻ വേണ്ടി റബ്ബിനോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. റഹ്മാനായ റബ്ബ് നമ്മളുടെ പ്രാർത്ഥന സ്വീകരിക്കുകയും ഇപ്പോൾ നാം അനുഭവിക്കുന്ന ഈ കൊടും ചൂടിൽ നിന്ന്, ജലക്ഷാമത്തിൽ നിന്ന് എല്ലാം നമുക്ക് അള്ളാഹു നല്ല മഴ വർഷിപ്പിച്ചു തന്നുകൊണ്ട് രക്ഷ നൽകുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന് നന്ദിയുള്ള അടിമകളായി ജീവിക്കുവാനും ചെയ്തുപോയ തെറ്റിൽ ആത്മാർത്ഥമായി ഖേദിച്ചുകൊണ്ടും നല്ല മുത്തഖികളായി ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അസ്കിന ഗൈസൻ മുഗൈസ, അല്ലാഹുമ്മ അസ്കിന ഗൈസൻ മുഗൈസ, അല്ലാഹുമ്മ അസ്കിന ഗൈസൻ മുഗൈസ ഹനീഅൻ മരീഅൻ ഗദഖാ
മുജല്ലിലൻ ആമ്മ തബഖൻ സഹൻ ദൈമ അല്ലാഹുമ്മ സ്ഖിനൽ ഗൈസ് വലാ തജ്അൽനാ മിനൽ ഖാനിതീൻ അല്ലാഹുമ്മ സ്ഖിനൽ ഗൈസ് വലാ തജ്അൽനാ മിനൽ ഖാനിതീൻ വലാ തജ്അൽനാ മിനൽ ഖാനിതീൻ اللهم ان بالعباد والبلاد والبهائم والخلق من الاواء والجهد واللنغ ما لا نشكو الا اليك اللهم انبت لنا الزرع وادر لنا الضرع واسقنا من بركات السماء وانبت لنا من بركات الارض اللهم ارفع عنا الجهد والجوع والعري واكشف عنا من البلاء ما لا يكشفه غيرك اللهم انا نستغفرك انك كنت غفارا فارسل السماء علينا مدرارا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات يا مجيب الدعوات ويا قاضي الحاجات اللهم اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم برحمتك يا أرحم الراحمين.